ജയപ്രകാശ് ഡയറക്ടർ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ്സ് ആൻഡ് കൊച്ചിൻ ഫയർ ഗാർഡ് എറണാകുളം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ചെറുപ്പക്കോരാടാണ് പച്ച ചെറുപ്പക്കാർ അതായത് ഒരു പത്തൊമ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള അഭ്യസവിദ്യരായിട്ടുള്ള തൊഴിൽ തേടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാന്യമായൊരു തൊഴിലും അതോടൊപ്പം തന്നെ ഉയർന്ന വരുമാനവും തേടുന്ന ഒരു തൊഴിൽ അതിനെപ്പറ്റി ശ്രദ്ധിച്ചാണ് പോകുന്നതെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായി ഒന്ന് കേൾക്കുക എൻ്റെ അക്കാഡമി എന്ന് പറയുന്നത് എച്ച് എസ് സി എഞ്ചിനീയറിംഗ് അത് പഠിപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ തൊഴിലുകൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനവും നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് സേഫ്റ്റി എൻജിനീയറിങ് കമ്പനിയാണ് കഴിഞ്ഞ മുപ്പതിൽ പരം വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടു പോകുന്നു ആയിരത്തിൽ പരം പതിനാലിൽ പരം ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കോച്ചിങ് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പെർട്ടായിട്ടുള്ള സേഫ്റ്റി ഓഫീസേഴ്സായിട്ട് പൊക്കൊണ്ടേയിരിക്കുന്നു അവരെ മോൾഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നടത്തുന്നത് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ഒരു ആറ് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നേറുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വയ്ക്കുന്ന കാലടികൾ പതരുകയില്ല അതിലൊന്ന് ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് അത് മാന്യമായ തൊഴിലും നല്ല വരുമാനം ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് അതിന് ആദ്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫീൽഡ് അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ വരുമാനം തേടാൻ ആഗ്രഹിക്കുന്ന കർമ്മപഥം എന്ന് പറയുന്നത് അവിടെ സ്കോപ്പ് ഉള്ളതായിരിക്കണം ഇന്നല്ല ഭാവിയിലാണെന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡുള്ള ഒരു രംഗം ആയിരിക്കണം നിങ്ങളൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്പർ വൺ നമ്പർ ടു നല്ല വരുമാനം സാമ്പത്തിക വരുമാനം ഭാവിയിലാണെന്ന് പറഞ്ഞാലും അടിക്കടി കൂടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കണം അതനുസരിച്ച് മാത്രമേ തിരഞ്ഞെടുക്കൽ നടത്താവുള്ളൂ കാരണം നമ്മുടെയൊക്കെ ചിലവുകൾ പ്രതിദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആനുപാതികമായിട്ട് ഈ വർഷത്തെക്കാട്ടിലും കൂടുതൽ അടുത്ത വർഷം ഈ സാലറിക്ക് ഇൻക്രിമെൻറ്റ് കിട്ടുന്ന തലത്തിലുള്ളതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോലി എന്നുള്ളതിനെപ്പറ്റി വ്യക്തതയുണ്ടായിരിക്കണം മൂന്ന് എന്ന് പറയുന്ന മെൻ്റൽ ഫ്രീഡം ഉണ്ടായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ആ ഏരിയയിൽ നിങ്ങൾക്ക് മാനസികമായൊരു ഫ്രീഡം ഇല്ല എങ്കിൽ അത് എത്ര ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞാലും എത്ര വലിയ കമ്പനിയാണെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു അത് കിട്ടിയപ്പെടുന്നു നാലാമത്തെ ശ്രദ്ധിക്കാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫ്രീഡം അതായത് എല്ലാ അർത്ഥത്തിലും ഉള്ള പടിപടിയായി ഉയരാനുള്ള എന്ന് നോക്കണം പലപ്പോഴും ചെന്ന് ജോയിൻ ചെയ്ത് അതേ ഗ്രേഡിൽ തന്നെ വർഷങ്ങളോളം വർക്ക് ചെയ്ത് പോരേണ്ട പണ്ടത്തെ കാഴ്ചപ്പാടൊക്കെ അങ്ങ് വിട്ടേക്കുക ഓരോ വർഷം കഴിയുമ്പോഴും അവിടുന്ന് ഓരോ ഗ്രേഡുകൾ ഉയർന്നുയർന്ന് തൊഴിൽ സാധ്യത ഉയരാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് പവർ എന്നുള്ളതാണ് അധികാരം എവിടെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും അവിടെ നമ്മുടേതായിട്ടുള്ള മാന്യമായ അധികാരം നമുക്കുണ്ടായിരിക്കാം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചൊരു മൈൻഡ് സെറ്റുണ്ട് നമുക്ക് ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ അത്ര താല്പര്യമില്ല പിന്നെന്താണ് അവസരം കിട്ടിയാൽ മറ്റുള്ള പത്ത് പേരെ ഭരിച്ച് ജീവിക്കാനുള്ള ഒരു ഒരു ജനറ്റിക്കായിട്ടുള്ള ഒരു സ്വഭാവം ബിഹേവിയർ നമ്മുടെ മലയാളികൾക്കുണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പലരും ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ രംഗം എന്ന് പറയുന്ന സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണല്ലോ എസ് എ എഫ് ഇ ടി വി അതുകൊണ്ട് ഒരു തൊഴിൽ തേടുമ്പോഴും അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരിക്കണം സേഫ്റ്റി എസ് എ എഫ് ഇ ടി വൈ സ്റ്റേ അലേർട്ട് ഫോർ ഈച്ച് ടാസ്ക് യു ഡു നമ്മളിപ്പം ജീവിക്കുന്ന കാലഘട്ടം എല്ലാം ടാസ്ക്കാണ് ഒരു ശ്വാസം എടുക്കുന്നതും വിടുന്നത് പോലും ടാസ്ക്കാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ടാക്സ് അങ്ങേറ്റം ടാസ്ക്കാണ് അപ്പം ഈ ടാസ്ക് നിറഞ്ഞ ലോകത്തിൽ ശ്രദ്ധയോടെ ഒരു ശ്രദ്ധ മരിക്കുമ്പോഴാണ് ഒരു അപകടം ജനിക്കുന്നത് അതുകൊണ്ട് വളരെ കരുതലോടെ നീങ്ങുമ്പോൾ ഒരു വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് പറയുന്നത് തൊഴിൽ തന്നെയാണ് ആരാധന പലപ്പോഴും എൻ്റെ അക്കാഡമിയിൽ ഈ ഒരു തൊഴിൽ നല്ലൊരു തൊഴിൽ തേടി വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട് ആദ്യം തന്നെ കൊടുക്കുന്നത് അതിൽ ഒന്ന് പറയും നിങ്ങൾ രണ്ട് വിവാഹം കഴിക്കണമെന്ന് പറയും സാധാരണ ചെറുപ്പക്കാരാണ് ഇത് പഠിക്കാനായിട്ട് വരുന്നത് രണ്ട് വിവാഹമോ അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത്ഭുതമല്ലേ ഒരു വിവാഹം കഴിച്ചാൽ തന്നെയുള്ള അവസരം നമുക്കറിയാം ആദ്യത്തെ വിവാഹം അല്ലെങ്കിൽ മരണ ശരിയായ രീതിയിൽ നമ്മൾ വരണമാല്യം ചാർത്തേണ്ടത് ആ വ്യക്തി അയാളുടെ തൊഴിലിനെ ആയിരിക്കണം സ്വന്തം തൊഴിലായിരിക്കണം നമ്മുടെ ആദ്യത്തെ ബാന്ധവം നടത്തേണ്ടത് അത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരുടെ വയറ് പട്ടിണിയാകും അത് പുരുഷന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് സെക്കൻഡറിയാണ് തൊഴിലെന്ന് പറയുന്നത് പക്ഷേ ഇന്നിപ്പം സ്ത്രീകൾ എല്ലാ മേഖലകളിലും ജോ തൊഴിൽ ചെയ്യുന്നുവെങ്കിൽ തന്നെയും നല്ല വരുമാനമുള്ള ഒരാളോടൊപ്പമാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതെങ്കിൽ അവൾക്ക് ജോലിയില്ലെങ്കിലും അവളുടെ വയർ പട്ടിണിയാവില്ല പക്ഷേ പുരുഷനല്ല തൻ്റെ വയറിൻ്റെ പട്ടിണിയും അകറ്റണം ഉള്ളവരുടെ വയറിൻ്റെ പട്ടിണിയും അകറ്റാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് നിങ്ങളുടെ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരാണാണെങ്കിൽ ഒരു യുവാവാണെങ്കിൽ ആദ്യം നിങ്ങൾ ഉറപ്പിക്കേണ്ട സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കർമ്മ മണ്ഡലം തന്നെയാണ് എങ്കിൽ മാത്രമേ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നൂറ് ശതമാനവും ഇനിയുള്ള നിങ്ങളുടെ ശ്രദ്ധ നല്ല മാന്യമായ വരുമാനമുള്ള അഭിമാനമുള്ള ഒരു തൊഴിൽ തേടുക എന്നുള്ളതാണ് അതുകൊണ്ട് നിരവധി കോഴ്സുകളെ സംബന്ധിച്ച് അത് എന്തു എന്തുമായിക്കോട്ടെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പം ഈ നേരത്തെ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തുക വരുത്തുക ഒരു തൊഴിൽ മേഖലയാണ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഒരുപാട് ഇതിനകത്ത് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് സേഫ്റ്റി ഓഫീസർ എച്ച് എസ് സി ഓഫീസർ സേഫ്റ്റി സൂപ്പർവൈസർ സേഫ്റ്റി എഞ്ചിനീയർ അസിസ്റ്റൻ്റ് സേഫ്റ്റി എഞ്ചിനീയർ ഇങ്ങനെ ഏത് രംഗത്തേക്ക് വേണപ്പം ഒറ്റമാസത്തെ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗത്തിൽ എന്തുമായിക്കോട്ടെ അത് പ്ലസ് ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിടെക് ആയിക്കോട്ടെ എം ബി ആയിക്കോട്ടെ എ ആ കോഴ്സ് കഴിഞ്ഞതായിക്കോട്ടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഏത് ആയിക്കോട്ടെ സാധാരണ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ വിജയിച്ചാലും കൊള്ളാം പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് ഈ ഏജിന് ഇടയ്ക്കുള്ള വ്യക്തിയാണെങ്കിൽ ഒരൊറ്റ മാസത്തെ ഫുൾ ടൈം ക്രാഷ് കോഴ്സിലൂടെ നിങ്ങളെ വിജയസോപാനത്തിലേക്ക് എത്തിച്ചിരിക്കും എന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മേഖലയാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ അതിപ്പം എന്തെല്ലാം സിലബസുകളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് അത് യു കെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളത് കൃത്യമായ രീതിയിൽ നെബോഷ് ബേസിൽ തന്നെ കോച്ചിങ് നൽകും ഇപ്പം നെബൂഷിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡുകൾ മാറി രണ്ടേ രണ്ട് പേപ്പർ മാത്രമാണുള്ളത് അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് സ്റ്റഡി ആയി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ രംഗത്തും ഇതിനെല്ലാം നമ്മൾ നമ്മളിത്രയും നാളത്തെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇവിടെ കാലുകുത്തുന്ന ഓരോ വ്യക്തികളെയും അവരെ തൊഴിൽപരമായിട്ടും എക്യുപ്ഡ് ആകുന്നു ഒപ്പം നല്ലൊരു വ്യക്തിയായിട്ടും മാറ്റുന്നു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു പ്രൊഫഷണലി ഒരു സേഫ്റ്റി എഞ്ചിനീയർ ആണെങ്കിൽ തന്നെയും അക്കാഡമിക്കലി ഞാൻ കൂടുതലായിട്ട് ഇപ്പം പ്രിഫർ ചെയ്യുന്നത് മെൻറ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിഹേവിയർ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് അക്കാഡമികളിൽ പോലീസ് ട്രെയിനിങ് അക്കാഡമികളായിക്കോട്ടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളായിക്കോട്ടെ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പരിവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫീഡിങ്സുകളും നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ കോച്ചിങ് മുന്നേറുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരായിട്ട് പലപ്പോഴും വഴിതെറ്റ് മാറ്റിപ്പോയി എന്ന് പറയുന്നവരെ പോലും പേരൻസ് ഇവിടെ ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ ചേർക്കുന്ന പോലെയാണ് ഇവിടെ കൊണ്ട് ചേർക്കുക ഒറ്റ മാസം കഴിയുമ്പോൾ ഇവരുടെ ഫ്രെയിം കംപ്ലീറ്റ് മാറുകയാണ് കൃത്യമായ ദിശാബോധം ലക്ഷ്യബോധം അതോടൊപ്പം തന്നെ മാനസികമായി പരിവർത്തനം നടത്തി നല്ലൊരു വ്യക്തിത്വമായിട്ട് വാർത്തെടുത്തുകൊണ്ടാണ് സമൂഹത്തിന് കാഴ്ച വെക്കുക കൂടാതെ ഒരുപാട് പ്ലേസ്മെൻ്റുള്ള സപ്പോർട്ടുകൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഗ്യാരൻറ്റിയാണ് നിങ്ങൾ ഈ കോഴ്സിനായിട്ട് ഇവിടെ വരുമ്പോൾ ചിലവാക്കേണ്ടി വരുന്ന സമയത്തിനോ പൈസയ്ക്കോ ഒരു കാരണവശാലും നഷ്ടമുണ്ടാകുകയില്ല കാരണം എന്താണെന്നറിയാമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി എനിക്ക് നേരിട്ട് എന്നോട് എൻ്റെ മുഖതാവിൽ തന്നെ തീർച്ചയായിട്ടും ആ പൈസ ഞാൻ തിരിച്ചു തരും ഇത്ര ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് അതുതന്നെയാണ് പലപ്പോഴും ചെറുപ്പക്കാരായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ചെറുപ്പത്തിലൊക്കെ നിങ്ങളെന്താചിച്ചത് വലുതാകണം വലുതാകണമെന്ന് വലുതായി എൻ്റെയൊക്കെ ഇത്രയും പ്രായമാകുമ്പോൾ എന്തായിരിക്കും ആലോചിക്കുന്ന അറിയാമോ ചെറുതാകണം ചെറുതാകണമെന്ന് അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈമാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തിയാൽ പിടയ്ക്കുന്ന മനസ്സ് ഇനി ഒരിക്കലും തിരികെ വരികയില്ല സോ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാനുണ്ട് ഫ്രീ ടു കോൺടാക്റ്റ് മീ എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ സിക്സ് എയ്റ്റ് ഫൈവ് നയൻ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു